വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വൈകി അവധി പ്രഖ്യാപിച്ച എറണാകുളം കളക്ടറുടെ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധം. രാവിലെ 8:25 ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ച കളക്ടർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. ഇതറിയാതെ നിരവധി വിദ്യാർത്ഥികൾ അതിരാവിലെ തന്നെ സ്കൂളിലെത്തിയിരുന്നു. ആശയക്കുഴപ്പത്തെ തുടർന്ന് സ്കൂളിലെത്തിയവർ മടങ്ങേണ്ടെന്ന് കളക്ടർ പുതിയ ഉത്തരവിറക്കി. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, ഇത് എവിടെയാണ് വീഴ്ച പറ്റിയത്, ആർക്കാണ് വീഴ്ച പറ്റിയത്? കളക്ടറുടെ ഔദ്യോഗികമായിട്ടുള്ളൊരു പ്രതികരണം എന്താണ്? ശ്യാം, വലിയ തോതിലുള്ള ഒരു ആശയക്കുഴപ്പം തന്നെയായിരുന്നു രാവിലെ മുതൽ തന്നെ കുട്ടികൾക്ക് ഉണ്ടായിരുന്നത്. ഇന്നലെ വരെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല. എറണാകുളം ജില്ലയിൽ ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല. ചില താലൂക്കിൽ, എറണാകുളം ജില്ലയുടെ മൂവാറ്റുപുഴ ഒപ്പം തന്നെ കോതമംഗലം താലൂക്കുകളിൽ അവിടെ കനത്ത മഴ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ അവിടെ അവധി പ്രഖ്യാപിച്ചിരുന്നു. ആ ഭാഗത്ത് മാത്രം, താലൂക്ക് അടിസ്ഥാനത്തിൽ മാത്രമെങ്കിൽ കൂടി എറണാകുളം ജില്ലയ്ക്ക് ആകെ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് രാവിലെയാണ് കളക്ടർ പെട്ടെന്ന് അവധി പ്രഖ്യാപിക്കുന്നത്. അതോടുകൂടി തന്നെ സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ മടങ്ങേണ്ട ഒരു സാഹചര്യം, വന്നതിന് ശേഷം മടങ്ങേണ്ട സാഹചര്യം, സ്കൂൾ ബസ്സുകൾ പലതും സ്കൂളുകളിൽ എത്തിയിരുന്നു. അതിനുശേഷം പിന്നീട് കളക്ടർ പറയുന്നു, രണിരാജ് അടുത്ത ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഇടുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത്, വന്ന കുട്ടികൾ മടങ്ങേണ്ടതില്ല, അവർക്ക് ക്ലാസ്സുകളിൽ തന്നെ തുടരാം എന്ന കാര്യമാണ്. സ്വാഭാവികമായും കുട്ടികൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന ആ സമയത്ത് തന്നെ കാണണമെന്നില്ല. പതുക്കെയാണ് കുട്ടികൾ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. കളക്ടർ ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് എന്ന കാര്യം. എന്നാൽ കളക്ടർ പറയുന്നത്, കാലവർഷക്കെടുതി അല്ലെങ്കിൽ കാലവർഷം കൂടുതൽ മോശമായ സാഹചര്യത്തിലാണ് അത് പ്രഖ്യാപിക്കുന്നത്. കാരണം നല്ല കാലാവസ്ഥയുള്ള സമയത്ത് സ്കൂളിന് അവധി പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യമില്ല. കാലവർഷം മോശമാകുമ്പോഴാണ് അവധി പ്രഖ്യാപിക്കുന്നത്. ഇത്തരം ഒരു സാഹചര്യം പെട്ടെന്ന് ഉരുത്തിരിഞ്ഞതാണ്, മുമ്പ് ഉണ്ടായിരുന്നില്ല. കാരണം അതുകൊണ്ടാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തത്. കാരണം ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിക്കുന്നു, മഴ കുറയുന്നു. ഈ ഒരു സാഹചര്യത്തിൽ സ്കൂളിന് അവധി പ്രഖ്യാപിക്കേണ്ട ഒരു ഘട്ടം മുൻകൂട്ടി പ്രഖ്യാപിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ പ്രത്യേകിച്ച് അടിയന്തര സാഹചര്യം ഉണ്ടാകുമ്പോൾ കളക്ടറെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു അവധി പ്രഖ്യാപിക്കേണ്ടതായി വരികയും ചെയ്യുന്നു. അതുകൊണ്ട് പ്രഖ്യാപിച്ചു. എന്നാൽ വന്ന കുട്ടികളെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതി പിന്നീട് വന്നവർ അവർക്ക് ക്ലാസ്സുകളിൽ തന്നെ തുടരാമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുകയായിരുന്നു എന്നാണ് കളക്ടർ ഇക്കാര്യത്തിൽ വിശദീകരിക്കുന്നത്. നിരവധി കുട്ടികൾ ഇവിടെയുണ്ട്. ഇക്കാര്യത്തിൽ നമ്മളോട് പ്രതികരണം പറയുന്നതിന് വേണ്ടി, എങ്ങനെയാണ് നിങ്ങൾ ഈ സ്കൂളുകളിൽ എത്തിയ ശേഷമല്ലേ ഇക്കാര്യങ്ങളെല്ലാം അറിയുന്നത്, അവധിയാണെന്ന കാര്യം? ആ അതെ, ഇവിടെ എത്തിയതിന് ശേഷം 8:25 ആകുമ്പോഴാണ് അറിഞ്ഞത്. ഇന്നലെ വരെ ഒന്നും പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. സ്കൂളുകൾ തുറക്കുമെന്ന് തന്നെ ടീച്ചേഴ്സ് എല്ലാം പറഞ്ഞു. ഇന്നാണ് ഇപ്പോൾ സ്കൂളിൽ രാവിലെ എത്തുന്ന സമയത്തായിരുന്നു പറഞ്ഞത്. ബുദ്ധിമുട്ടാ, ഇന്നലെ ഒന്നും പറഞ്ഞിട്ടുണ്ടായില്ലായിരുന്നു. ഇന്നലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു, നാളെ വരൂലായിരുന്നു. മഴയത്ത് ചവിട്ടി വന്ന് സൈക്കിളൊക്കെ ചവിട്ടി വന്നു, കോട്ടൊക്കെ ഇട്ട് മഴയത്ത് സൈക്കിളെ ഓട്ടി വന്നു. അപ്പോൾ ഇവിടെ വരുമ്പോഴാണ് ഇങ്ങനെ ഒരു പ്രശ്നമുള്ള നിങ്ങൾ അറിയുന്നത്, അല്ലെങ്കിൽ ഇന്ന് അവധിയാണ്, മഴ കാരണം കളക്ടർ അവധി പ്രഖ്യാപിച്ചു, ഒന്ന് വൈകിയാണ് പ്രഖ്യാപിച്ചത്, 8:00 കൂടിയാണ് അവധി പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഇത്തരത്തിൽ കളക്ടർമാരുടെ ഒരു പ്രവൃത്തി എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്, അതായത് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന്? എനിക്കറിയില്ല. തീർച്ചയായും നിങ്ങൾക്ക് കളക്ടറുടെ ഒരു വിമർശനം പറയുന്ന ബുദ്ധിമുട്ടുണ്ടാവും. എങ്ങനെയാണ് ഇത് ഇതുമായി ബന്ധപ്പെട്ട് ഈ പെട്ടെന്ന് പ്രഖ്യാപിക്കുന്ന അവധികളെ നിങ്ങൾ കാണുന്നത്? ഇന്നലെ കളക്ടർ പറഞ്ഞത് കോതമംഗലത്ത് മാത്രം അവധി ഉണ്ടാവുള്ളൂ. അപ്പൊ ഇന്ന് രാവിലെയാണ് പറഞ്ഞ, ഒരു 8:30 ആയപ്പോ പറഞ്ഞ അവധി ഉണ്ട് എറണാകുളത്തില്. അപ്പൊ അതിന്റേതായ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് പോകേണ്ട തിരിച്ചുപോയി, പലർക്കും വണ്ടി കിട്ടാത്തൊരു അവസ്ഥയുണ്ട്. ഈ പുതിയ ഉത്തരവ് വന്നതും കൂടി അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താമോ, ഈ കുട്ടികൾ എന്താ ചെയ്യേണ്ടത്, നിൽക്കണോ പോണോ എന്നുള്ളൊരു അവസ്ഥയിലാണ്. അല്ല ശ്യാം, തീർച്ചയായും അവരുടെ ശ്രദ്ധയിൽ അക്കാര്യം പെട്ടിട്ടുണ്ട്. കാരണം അധികം വൈകാതെ 10 മിനിറ്റിനുള്ളിൽ തന്നെ പുതിയ ഉത്തരവും കളക്ടറുടെ വന്നു, നിങ്ങൾ സ്കൂളിൽ തന്നെ തുടരാം. പക്ഷേ ഇപ്പോൾ അധ്യാപകർ ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, കാരണം നിലവിലെ സാഹചര്യത്തിൽ കുട്ടികൾ വന്ന കുട്ടികളെ ഇവിടെ തന്നെ സംരക്ഷിക്കും. കാരണം ക്ലാസ്സുകൾ നടത്താൻ കഴിയുന്ന ഒരു സ്ഥിതിയല്ല ഉള്ളത്. കാരണം ചില കുട്ടികളെങ്കിലും ഇത് അറിഞ്ഞിട്ട് അവർ ക്ലാസ്സുകളിലേക്ക് എത്തിയിട്ടില്ല. വളരെ കുറച്ച് കുട്ടികളാണ് വന്നത് എന്നാണ് അധ്യാപകർ പറയുന്നത്. അങ്ങനെ വന്ന കുട്ടികൾ പലരും മടങ്ങിപ്പോകുന്നവർ സ്കൂളുകൾ, ഹൈസ്കൂൾ തലത്തിൽ, അതുപോലെ തന്നെ മറ്റ് സ്കൂൾ ബസ്സുകളിൽ വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം തിരിച്ചുപോയ സ്കൂൾ ബസ്സുകൾ, അതായത് കുട്ടികളെ വന്ന് ഇറക്കിക്കൊണ്ട് തിരിച്ചുപോയ സ്കൂൾ ബസ്സുകൾ അധികം വൈകാതെ തന്നെ തിരിച്ചു വന്ന കുട്ടികളെ കൊണ്ടുപോയി. കാരണം അതുകൊണ്ട് തന്നെ ക്ലാസ്സുകൾ തുടരുക എന്നത് അസാധ്യമാണ് എന്ന കാര്യം പറയുന്നു. കാരണം ടീച്ചർമാർ പോലും പറയുന്നത് അവർ ഇക്കാര്യം അറിയുന്നത് വളരെ വൈകിയാണ്. കാരണം ടീച്ചർമാരും ബസ്സുകളിലായിരുന്നു ആ സമയത്ത്. സമൂഹ മാധ്യമത്തിൽ ഇത്തരം പോസ്റ്റുകൾ വളരെ പെട്ടെന്ന് വരുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും ആളുകളുടെ ശ്രദ്ധയിൽ അത് പെട്ടെന്ന് പെടുക എന്നത് ഒരു അസാധ്യമായ കാര്യമാണ്. കാരണം കളക്ടർ നേരിട്ട് വിളിച്ച് പറയുന്നതല്ല, സമൂഹ മാധ്യമത്തിലൂടെയാണ് ഇക്കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നത്. ഈ കുട്ടികളുടെ അവധി എപ്പോഴാണ് അറിഞ്ഞത്?
ബുദ്ധിമുട്ടായി എന്നൊക്കെ പറഞ്ഞാലും ആ എന്തായാലും ബുദ്ധിമുട്ടാണ് മഴയത്ത് നീന്തി ഒന്നാമത്തെ വെള്ളമൊക്കെ ഉണ്ടവിടെ കുട്ടീനെ കൂട്ടാൻ വന്നതാണോ കുളി കുട്ടീനെ കൊണ്ടുവരാൻ പോലും അല്ല നിരവധി കുട്ടികളെ ഇപ്പോഴും നമുക്ക് സ്കൂളിന്റെ വരാന്ത ഭാഗങ്ങളിലൊക്കെ കാണാൻ കഴിയും. ആ കുട്ടികൾ പലരും സ്കൂളുകളിൽ എത്തിയ അവരെ ഇന്ന് അവധിയുള്ള കാര്യം നേരത്തെ അറിഞ്ഞിരുന്നോ? നേരത്തെ അറിഞ്ഞിരുന്നോ? ഇല്ല, നേരത്തെ അറിഞ്ഞില്ല. എപ്പോഴത് അറിയുന്നത്? എട്ടര മണിക്കാണ് അറിയുന്നത്. അപ്പോഴത്തേക്ക് പുറപ്പെട്ട് കഴിഞ്ഞോ സ്കൂളിലേക്ക്? യൂണിഫോം ഇട്ടായിരുന്നു. യൂണിഫോം ഇട്ട് അല്ല റെഡിയായി. കൊറേ കൂട്ടുകാരൊക്കെ ഇവിടെ എത്തുകയും ചെയ്തു. ഇല്ല, കൊറേ പേരൊക്കെ ഇവിടെ എത്തിയിരുന്നു അല്ലേ? തീർച്ചയായും കുറേ കുട്ടികളൊക്കെ സ്കൂളുകളിൽ ആ സമയത്ത് എത്തുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ അധ്യാപകരിൽ പലരും ഇവിടെ സ്കൂളുകളിലെത്തി. സ്വാഭാവികമായും അവരെ സംബന്ധിച്ചിടത്തോളം ഇനി എന്ത് ചെയ്യണം? കാരണം കളക്ടർ രണ്ട് ഉത്തരവുകൾ ഏതാണ്ട് 10 മിനിറ്റിൻ്റെ ഒരു വ്യത്യാസത്തിൽ പുറപ്പെടുവിക്കുന്നു. ഒരു സമയം അവധിയാണ് എന്ന് കളക്ടർ രേണുരാജ് പറയുന്നു. കാരണം നേരത്തെയും കളക്ടറുടെ ഇതേ സമാനമായ രീതിയിൽ തന്നെ ചില പോസ്റ്റുകൾ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ കളക്ടറുടെ സമൂഹ മാധ്യമത്തിൽ പങ്കുവയ്ക്കുകയും അധികം വൈകാതെ തന്നെ ആ പോസ്റ്റുകൾ പിൻവലിക്കുകയും ചെയ്യുന്ന ഒരു രീതി കളക്ടർ രേണുരാജ് പല ഘട്ടങ്ങളിലും ഈ വന്ന രണ്ട് ദിവസത്തിനുള്ളിൽ അത്തരത്തിലുള്ള നിരവധി അബദ്ധങ്ങൾ അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നത് കൂടി ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. കാരണം സ്വാഭാവികമായും വിദ്യാർത്ഥികളെ വലിയ തോതിൽ തന്നെയാണ് ഇത് ബാധിക്കുകയും ചെയ്തിട്ടുള്ളത്. ആ കുട്ടികളെല്ലാം ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ടീച്ചറാണോ ഈ അവധി അറിഞ്ഞിരുന്നോ നേരത്തെ തന്നെ? ഇല്ല, എട്ടരയായപ്പോഴാണ്. എട്ടരയായപ്പോ അറിയുന്നത്? അപ്പൊ ഇവിടെ വന്നിരുന്നു? ഇല്ല, ഇറങ്ങുന്ന സമയമായിരുന്നു. ടീച്ചർമാർക്ക് എല്ലാവരും എത്തിയിട്ടുണ്ട് ഇവിടെ? അങ്ങനെയപ്പോ കുറച്ചുപേര് എത്തിയിട്ടുണ്ട്. കുറച്ചുപേരൊക്കെ എത്തിയിട്ടുണ്ട്. അവർ ഇതൊന്നും അറിഞ്ഞില്ല നേരത്തെ? അറിഞ്ഞു, പിന്നെ കുട്ടികൾ എത്തുമെന്നുള്ള ഇതില് എത്തി അവരും വന്നതാണ്. ശ്യാം, ടീച്ചർമാരിൽ ചിലരെങ്കിലും ഈ ഒരു അവധി അവർ എട്ടരയ്ക്ക് ശേഷം പുറപ്പെടുന്ന ടീച്ചർമാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ കാര്യം അറിഞ്ഞിരുന്നു, അവധിയാണ് എന്ന കാര്യം അറിഞ്ഞിരുന്നു. പക്ഷേ കുട്ടികളുടെ ഒരു ഭാവി അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു സുരക്ഷയെ കരുതി അവരെല്ലാം സ്കൂളുകളിലേക്ക് തന്നെ പോരുകയായിരുന്നു. കാരണം അവർക്കറിയാം കുട്ടികൾ സ്വാഭാവികമായും സ്കൂളുകളിൽ വന്നിട്ടുണ്ടാകും, അവരെന്ത് ചെയ്യും, അവരെവിടെ കഴിയും, എങ്ങനെ അവർ തങ്ങളവിടെ എത്തിയില്ലെങ്കിൽ അവരെന്ത് ചെയ്യും എന്നൊരു ആശങ്ക അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ടീച്ചറെ നേരത്തെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം ചോദിച്ചതാണ്. പെട്ടെന്നല്ലേ ഈ അവധി അറിഞ്ഞത് അല്ലേ? അതെ, പെട്ടെന്ന് അവധി പ്രഖ്യാപിക്കണമല്ലോ. കളക്ടർ ചെയ്ത് തികച്ചും ശരിയാണ്. കാരണം മഴ കനത്ത സാഹചര്യത്തിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. കുട്ടികൾക്ക് ഞങ്ങൾ നേരത്തെ വിവരം കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നവരെ ഞങ്ങൾ ഇവിടെ സുരക്ഷിതരായി ഇരുത്തിയിട്ട് തിരിച്ചുവിടാൻ. ആ ക്ലാസ് ഇല്ല. പിന്നെ ഇഷ്ടംപോലെ ജോലികൾ ഞങ്ങൾക്ക് ഓഫീസിലൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ അധ്യാപകര് ആരും വീട്ടിലിരുന്നിട്ടില്ല, എല്ലാവരും എത്തിയിട്ടുണ്ട്, മിക്കവരും ഇവിടെ എത്തിയിട്ടുണ്ട്. തീർച്ചയായും ഇപ്പോൾ നമ്മളോട് ടീച്ചർ പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു മഴ കനത്ത സാഹചര്യത്തിൽ മാത്രമാണല്ലോ അവധി പ്രഖ്യാപിക്കാൻ കഴിയുക. നേരത്തെ മഴയില്ലാത്തപ്പോൾ എങ്ങനെയാണ് അവധി പറയാൻ കഴിയുക എന്ന ഒരു കാര്യമാണ് ടീച്ചർ നമ്മളോട് ഇപ്പോൾ ചോദിക്കുകയും ചെയ്യുന്നത്. അത്തരത്തിൽ ടീച്ചർമാർ പ്രതികരിക്കുകയും ചെയ്യുന്നു. എന്നാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടായി അത് മാറുകയും ചെയ്തിട്ടുണ്ട്. യെസ്, എന്തായാലും വളരെ രസകരമായ കമൻറ്റുകളുണ്ട്. ഈ കനത്ത മഴയത്ത് കുട്ടിയെ യൂണിഫോം ഇടിച്ച് കുടയും ചൂടി സ്കൂൾ ബസ് നോക്കി നിൽക്കുന്ന സമയത്തല്ല അവധി പ്രഖ്യാപിക്കേണ്ടത്. ബഹുമാനപ്പെട്ട കളക്ടർ ഒരുമാതിരി മണിയാശാനെ പഠിക്കരുത് എന്നാണ് വളരെ രസകരമായ ഒരു കമൻറ്റ്. ഈ അറിയിപ്പ് വളരെ നേരത്തെ ആയിപ്പോയല്ലോ മാഡം എന്ന് മറ്റൊരു കമൻറ്റ് വരുന്നുണ്ട്. ഇത്ര നേരത്തെ വേണ്ടായിരുന്നു, ഒരു 9 മണി കഴിഞ്ഞിട്ട് മതിയായിരുന്നു. ഇപ്പോൾ ഒരു പക്ഷേ എല്ലാ കുട്ടികളും ക്ലാസ്സിൽ എത്തിക്കാണില്ല. നിങ്ങളെപ്പോലുള്ളവർക്ക് ഓർഡർ ഇട്ടാൽ മതി, കുട്ടികളെ സ്കൂളിൽ ആക്കി ജോലിക്ക് പോകുന്ന സാധാരണക്കാരുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അറിയണ്ടേ എന്ന രീതിയിലുള്ള കമൻറ്റുകൾ അങ്ങനെ ഒരുപാട്, എനിക്ക് തോന്നുന്നു 4000-5000 കമൻറ്റുകളാണ് ഇപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കളക്ടർക്ക് പറയാനുള്ളത് രാത്രി ആരംഭിച്ച മഴ ഇപ്പോഴും നിലക്കാതെ തുടരുന്നതിനാലും അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുമാണ് അവധി പ്രഖ്യാപിച്ചത്. ഇതിനകം പ്രവർത്തനം ആരംഭിച്ച സ്കൂളുകൾ അടയ്ക്കേണ്ടതില്ല, സ്കൂളുകളിലെത്തിയ വിദ്യാർത്ഥികളെ തിരിച്ചയക്കേണ്ടതില്ലെന്നും അറിയിക്കുന്നു ഡോക്ടർ രേണുരാജ്, ജില്ലാ കളക്ടർ എറണാകുളം. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അവ്യക്തതയും ആശയക്കുഴപ്പമൊക്കെയാണ് ഇപ്പോൾ നിലവിൽ എറണാകുളത്ത് ഉള്ളത്. അതാണ് ജിജീഷ് കരുണാകരൻ പങ്കുവച്ചത്.